സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മേൽക്കൈ. എൽ ഡി എഫിന് ജനപിന്തുണ വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തൃപ്പൂണിത്തുറ നഗരസഭയിലെ രണ്ടു വാർഡുകളിൽ ഇടതു സീറ്റുകൾ പിടിച്ചെടുത്ത് ബി ജെ പി അട്ടിമറി വിജയം നേടി. സംസ്ഥാനത്ത് 42 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഫലം പുറത്തു വരുമ്പോൾ ഇടതുമുന്നണിക്കാണ് ഒരുപോലെ നേട്ടവും കോട്ടവും. കൂടുതൽ വാർഡുകളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചെങ്കിലും പലയിടത്തും നടന്ന അട്ടിമറികൾ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. അതിലേറ്റവും പ്രധാനം തൃപ്പൂണിത്തുറ നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് ഫലമാണ്. തിരഞ്ഞെടുപ്പ് നടന്ന രണ്ടു വാർഡുകളിൽ ബി ജെ പി അട്ടിമറി വിജയം നേടി. ഇടതുമുന്നണിയുടെ നിർണായകമായ രണ്ട് സീറ്റുകൾ ബി ജെ പി പിടിച്ചെടുത്തതോടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ എൽ ഡി എഫിന്റെ കേവല ഭൂരിപക്ഷം നഷ്ടമായി. കൊല്ലം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിൽ ഭരണമാറ്റത്തിന് കളമൊരുങ്ങി. എൽ ഡി എഫ് ഭരിക്കുന്ന വെളിനല്ലൂർ പഞ്ചായത്തിലെ മുളയറച്ചാൽ വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തതോടെ പഞ്ചായത്തിൽ ഭരണമാറ്റമുണ്ടാകും. സൂര്യനാട് വടക്ക് പഞ്ചായത്തിലെ സംഗമം വാർഡ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫും പിടിച്ചെടുത്തു. ഇതോടെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും തുല്യനിലയാണ്. 8 അംഗങ്ങൾ. ഇവിടെ ഓരോ അംഗങ്ങൾ വീതമുള്ള എസ് ഡി പി യുടെയും ബി ജെ പിയുടെയും നിലപാടാകും നിർണായകമാവുക. കൊച്ചി കണ്ണൂർ നഗരസഭകളിൽ മുന്നണികൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയതിനാൽ തൽസ്ഥിതി തുടരും. കണ്ണൂരിൽ ഏറെ ശ്രദ്ധേയ മത്സരം നടന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് 6 വാർഡ് ഇടതുമുന്നണി നിലനിർത്തി. നെടുമ്പാശ്ശേരി 17 വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചതോടെ തൃശങ്കുവിലായിരുന്ന ഭരണം നിലനിർത്താൻ യു ഡി എഫിനായി. തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പ് നടന്ന 4 വാർഡുകളിൽ 2 വീതം യു ഡി എഫും എൽ ഡി എഫും വിജയിച്ചു. പത്തനംതിട്ടയിൽ 3 വാർഡുകളിൽ 2 എൽ ഡി എഫിനും 1 യു ഡി എഫിനും ലഭിച്ചു. മലപ്പുറം ജില്ലയിൽ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ 3-2 യു ഡി എഫാണ് വിജയിച്ചത്. ഇടുക്കി ജില്ലയിൽ 3 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 എൽ ഡി എഫും 1 ബി ജെ പിയും വിജയിച്ചു. തൃശൂർ ജില്ലയിൽ 6 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 2 മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.